ഗൈസ്, അപ്പൊ നമ്മള് ഈവനിങ് കൊണ്ട് ഒരു ചെറിയ റേഞ്ച് ടെസ്റ്റ് നോക്കിയാലോ. ആണോ മനസ്സിലാ, നമ്മുടെ ഓലയുടെ ഏറ്റവും പുതിയ S1 X+ എന്ന് പറഞ്ഞ കിഡിലെ സാധനല്ലേ, കിഡിലെ സാധനം അതാട്ടാ നമ്മള് നോക്കാൻ പോണ. അതെ, നമ്മുടെ ചെക്കൻ ഇവനും കൊണ്ട് എങ്ങനെയാണ് മൈലേജും കാര്യങ്ങളും നോക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കുമ്പോ 82 കിലോമീറ്റർ വാഹനം ഓടുള്ളു കണ്ട, 81% ആണ് ചാർജ് ഉള്ളു, അത്ര ഓടിയിട്ടുണ്ട്. 1305 കിലോമീറ്റർ ആണ് വാഹനം ഓടിയേക്കുന്നത്. ഇനി നമുക്കൊന്ന് എടുത്തു നോക്കിയാലോ എങ്ങനെയാണ് കാര്യങ്ങൾ. ആദ്യം പാസ്വേഡ് അടിക്കണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ നടപടിയുള്ളൂ. വാഹനം ടച്ച് അല്ല കേട്ടോ, സ്ക്രീനും കാര്യങ്ങളും. നിങ്ങൾ ഇതിന് മുമ്പ് ഓടിച്ചിട്ടുള്ള മറ്റുള്ള വാഹനങ്ങളെ പോലെയല്ല, S1 X+ എന്ന് പറഞ്ഞുള്ള മോഡല് ടച്ച് സ്ക്രീനിൻ്റെ അല്പം വില കുറച്ച് റേഞ്ച് കൂട്ടിയിട്ടാണ് സംഭവം ഇറക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാൻഡിലായതുകൊണ്ട് പാർക്ക് മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. വാഹനം ഓണല്ല, ഇനി ഓൺ ആക്കുമ്പോഴാണ് ഹെഡ്ലൈറ്റ് കത്തുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചുതരാം, നമ്മളെടുത്ത് സ്റ്റാൻഡൊക്കെ തട്ടി ഇനി എന്നിട്ടാണ് കാര്യങ്ങൾ നടപടിയുള്ളൂ. ഇവിടെ കണ്ടോ സ്റ്റാൻഡിൻ്റെ ആംബ്ലം, നമ്മൾ സ്റ്റാൻഡ് തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് നമ്മൾ വാഹനം ഓൺ ആക്കുമ്പോഴാണ് ആ പാർക്കിൽ നിന്ന് നോർമലിൽ നിന്ന് കാണാം, അതായത് നോർമൽ ഡ്രൈവ് മോഡ്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഓണാണ് കേട്ടോ. ഇനി ചക്കനെ കൊണ്ടൊന്ന് പൂശിയാലോ നമുക്ക് റേഞ്ച് നോക്കിയാലോ ചെക്കൻ്റെ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇപ്പോൾ സമയം കണ്ടില്ലേ, ഇനി നമ്മൾ വണ്ടി എടുത്തു കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയേക്കാം. നമുക്ക് ഒട്ടുമിക്ക എല്ലാ ടെറൈൻസിലും നമ്മൾ വാഹനം ഓടിക്കുന്നതാണ് നമ്മൾ കരുതിയേക്കുന്നത്. അതായത് ഇത് റബ്ബറൈസ്ഡ് റോഡാണ്, റബ്ബറൈസ്ഡ് റോഡല്ലാത്ത മോശപ്പെട്ട റോഡ് കണ്ട കുണ്ടും കുഴിയും. ഇനിയും നമ്മളൊരു പൊട്ട ടെറൈനിലും കൂടെ ഓടിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഈ ഒരു രീതിക്കും വാഹനം ഓടിക്കുമ്പോൾ നല്ല കുഴപ്പമില്ലാത്ത കംഫർട്ട്നെസ് ഈ ഒരു റൂട്ടിലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് റബ്ബറൈസ്ഡ് റോട്ടിൽ കൂടെ മാത്രമല്ലല്ലോ പോവുക, ആ ഒരു ടയറിൻ്റെ വലിപ്പം തന്നെയാണ് തോന്നുന്നത് എനിക്ക്. ഇതൊരു മണ്ണിട്ടുള്ള വഴിയാണ് കണ്ടില്ലേ. ഈ ഒരു വഴിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണത്, മറ്റുള്ള ഇങ്ങനത്തെ സ്കൂട്ടികളിൽ പോകുമ്പോൾ എനിക്ക് ഈ വഴികളിൽ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ആ സസ്പെൻഷൻ്റെ. പക്ഷേ ഈ ഒരു വഴിയിൽ നമ്മുടെ ഒലയുടെ ഏറ്റവും പുതിയ ചക്കനെ കൊണ്ടുപോകുമ്പോണ്ടല്ലോ, അത്യാവശ്യം നല്ല കംഫർട്ടാണ് കിട്ടുന്നത് കേട്ടോ. വഴി എന്ന് പറഞ്ഞാൽ തീരെ ടാറിതുള്ള റോട്ടിലല്ല, പക്ഷേ നമ്മൾ കണ്ടില്ലേ പോകുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് തോന്നി. ഇനി നമുക്കൊരു പാലം കയറിയിട്ട് ഒരു കയറ്റി നോക്കിയാലോ. നോക്കി നോക്കാം, ചെറിയ പാലാട്ടാ എൻ്റെ മോനെ, കയറും കേട്ടോ. ചെറിയ പാലാണ്. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 3 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 90 കിലോമീറ്റർ പെർ ഹവറിൽ വരെ ഇവനെ പടച്ചു കൊണ്ടുപോകാൻ പറ്റും. 3 ഡ്രൈവ് മോഡാട്ടാ ഉള്ളത്. അപ്പോൾ ആ പാലത്ത് മോഡ് നമ്മൾ ഇങ്ങനെ കയറി പോവാണ്. നല്ലൊരു നല്ല എന്താ പറയുക, ഒഴുകി പോകുന്നൊരു ഫീലാണ്. നമ്മളിപ്പോൾ 10 കിലോമീറ്റർ പെർ ഹവറിൽ പോകണമെങ്കിലും ഒരു 15-20 ഉള്ളാണ് ആ ഫീലാവുന്നത്. അതായത് കയറ്റം കയറ്റി നോക്കാട്ടാ, ഇതാണ് കയറ്റം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കയറ്റമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. വലിച്ചങ്ങ് കയറുന്നുണ്ട് വാഹനം. നമ്മൾ ചെറിയ രീതിക്ക് ത്രോട്ടിൽ കൊടുത്താൽ മതി, നോർമലിൽ തന്നെ കയറി. ആ സ്പോർട്സിലൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. 3 ഡ്രൈവ് മോഡിൽ എക്കോയിൽ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഇത്തിരി ഒരു എന്താ പറയുക, ഡ്രൈവിങ്ങിന് ഒരു ചെറിയൊരു സ്പീഡ് കുറവായിട്ട് നമുക്ക് ഫീൽ ആവുക. നോർമലി എല്ലാവരും നോർമൽ ഇട്ടിട്ടാണ് വാഹനം ഓടിക്കുന്നത്. ഒരു ഡെയിലി യൂസിന് പറ്റുന്ന ഒരു പക്ക പെട മോഡൽ എന്ന് പറഞ്ഞാൽ പെട മോഡലാണ്. ഞാൻ അത്യാവശ്യം എല്ലാ ടെറൈൻസിലും ഓടിച്ചു നോക്കിയിട്ട് തന്നെയാണ് ഈ റിവ്യൂ പറയുന്നത് നിങ്ങളുടെ അടുത്ത്. നല്ലൊരു ശാന്തസുന്ദരമുള്ള പ്ലേസ് ആട്ടാ, പക്ഷേ റോഡ് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ അടിക്കുന്നത്, പക്ഷേ നമ്മുടെ ബോഡിയിലേക്ക് തീരെ ഏൽക്കുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെയും ഒരു ദൂരെ യാത്രയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. തൃശ്ശൂരിൽ നിന്നും നമ്മുടെ നടുവിലാലിൽ നിന്നും വാടാനപ്പള്ളി റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ബ്രേക്കിംഗ് കേട്ടോ. ആക്സലറേഷൻ ഓപ്പോസിറ്റ് സൈഡ് പിടിച്ചാൽ മതി ബ്രേക്കിംഗ് സെറ്റ്. ഇത്രയും നേരം നമ്മുടെ വാഹനം ഓടിച്ചിട്ട് ഞാൻ ബ്രേക്കിംഗ് 2 വട്ടം ബ്രേക്കിംഗ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മുടെ ആക്സലറേഷൻ ഓപ്പോസിറ്റ് പിടിക്കുമ്പോഴാണ് വാഹനം പക്ക പെടപ്പെട എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ആവുന്നുണ്ട്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാഹനത്തിൻ്റെ. ചെക്കനെ കുറിച്ച് പറയുമ്പോൾ 7 കളേഴ്സിലാണ് ഇവന് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. ചാർജിങ് ടൈം വരുന്നത് 7 മണിക്കൂറാണ് വരുന്നത്, പെടയായിട്ട് ചാർജിങ് ഫുൾ ആയിട്ട്. നമ്മുടെ കണ്ടശാങ്കട ബോട്ടിങ്ങിൻ്റെ സ്ഥലമാട്ടത് എങ്ങനെയുണ്ട് പടച്ചില്ലേ. അത്യാവശ്യം കണ്ട ഇങ്ങനെ ഒഴുകി പോകുന്നതുകൊണ്ടേ നമ്മുടെ പെട്രോൾ വണ്ടികൾ ഓടിക്കുന്ന പോലെയല്ല, ഒരു ലീനിയർ ആയിട്ടുള്ള ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റീജനറേഷനും നമുക്ക് കിട്ടും. അന്നാലാണ് മൈലേജൊക്കെ കറക്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. നോർമലായിട്ടുള്ള പെട്രോൾ വണ്ടികൾ ഓടിക്കുന്ന പോലെ ഇടുക്ക കുടിക്കാൻ മരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാഹനം എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കണ്ട ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ മൈലേജും കാര്യങ്ങളും കണ്ടില്ലേ. നമ്മളിപ്പോൾ ഏകദേശം വാടാനപ്പള്ളി എത്തി കണ്ട. ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് തൃശ്ശൂരിലേക്കാണ് പിടിക്കാൻ പോണത്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഏറ്റവും സുഖം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും സിഗ്നലിൽ നിന്നുണ്ടല്ലോ, ഇവനൊരു പ്രശ്നമില്ല കേട്ടോ. ബാറ്ററിയും കാര്യങ്ങളും ഡ്രെയിൻ ആവില്ല. അതേസമയം നമ്മുടെ പെട്രോൾ വണ്ടി നിൽക്കുകയാണെങ്കിൽ ഓഫ് ചെയ്തിട്ടുണ്ട് വരും, നല്ല ഡ്രെയിൻ ആവാതിരിക്കുകയുള്ളൂ. ഇത് ഒരു 43 പോകണമെങ്കിലും വമ്പൻ കംഫർട്ടാടാ. ഇപ്പം നമ്മൾ മോശപ്പെട്ട ഒരു ടെറൈനിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തോ ഒരു ഷെയ്ക്ക് വരുന്നുണ്ടെന്ന്. പക്ഷേ ഓടിക്കുന്ന എനിക്കുണ്ടല്ലോ ഒരു വോൾവ എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അത്യാവശ്യം നല്ലൊരു കംഫർട്ട്നെസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളൊന്ന് മൂളിക്കാന്ന് വെച്ചു നോർമലില്.
നമ്മൾ ഏകദേശം ഒരു 42 വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാഹനം ഓടി ഏകദേശം വറ്റി വറ്റി തുടങ്ങിയിട്ടുണ്ട് ഒരു വിധം. നല്ല രസമായിട്ട് ഇങ്ങനെ ഒഴുകി പോവാണ്. കീല സ്റ്റാർട്ടാടെ വരുന്നത്, നമ്മുടെ വാഹനത്തിൽ കീയില്ല. നമ്മളങ്ങനെ ഒരു കണ്ടില്ലേ നടത്തറ സംതിങ് ആയപ്പോൾ ഒരു സിഗ്നലിൽ പെട്ടേക്കാണ്. ഇനി ഇവിടെ എത്ര നേരം നിന്നാലും ഇത് ബാറ്ററി ഡ്രെയിൻ ആവില്ല കേട്ടാ ബാക്കിയുള്ളവരെ പോലെ. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ തോന്നി. കൂടുതൽ ആൾക്കാർ മാക്സിമം സിറ്റി യൂസിനെ പക്ക പെട വണ്ടി കേട്ടാ. ഇനി നമുക്ക് 38 കിലോമീറ്റർ ഓടാന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെയും വാഹനം എടുത്തു. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസ്കാണ് വരുന്നത്, ബാക്കിൽ ഡ്രമ്മാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ടെന്ന്. മാക്സിമം വറ്റിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു കൊണ്ടെത്തിക്കുക. എങ്ങനെ ഏതാന്ന് നോക്കി നോക്കാം. ഇപ്പം നമ്മൾ പാലക്കാട് പോകുന്ന റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ മൊബൈൽ കണക്റ്റിവിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മാപ്പും കണക്റ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. മെസ്സേജ് കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ എങ്ങനെയാണെന്ന് കാണും. ടച്ച് സ്ക്രീൻ അല്ല, മറ്റേ ടേൺ ബൈ ടേൺ നാവിഗേഷനും കാര്യങ്ങളും. അതുപോലെ സീറ്റ് സിംഗിൾ സീറ്റാണ് വരുന്നത്. റൈഡർക്കും പിലിയണം അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. ഇപ്പോൾ ഇക്കോ ഡ്രൈവ് മോഡിലേക്കായി വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട്. 15% ബാറ്ററി ചാർജ് ആയപ്പോൾ വാഹനം ഓട്ടോമാറ്റിക് ഇക്കോയിലേക്ക് കൺവേർട്ടായി. പക്ഷെ എന്നാലും നമ്മുടെ വാഹനത്തിൻ്റെ വലിയൊന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷെ 42 മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല, നമ്മൾ ഫുൾ ത്രോട്ടിൽ പിടിച്ചാലും 42 പോകുന്നത്. അത് മാത്രമല്ല എനിക്ക് ഇവൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തൊരു സംഭവം എന്ന് അറിയുമോ, ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം യൂസേ ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം വല്ല മുന്നിലുള്ള വാഹനങ്ങൾ മാത്രം സഡൻ ബ്രേക്ക് ഇട്ടാൽ മാത്രം നമുക്ക് ആ ബ്രേക്കിംഗ് ചെയ്യണ്ടോ, അല്ലെങ്കിൽ ഡി ആക്സലറേഷൻ ചെയ്താൽ മതി. അതായത് ആക്സലറേഷൻ ഓപ്പോസിറ്റ് തിരിച്ച് കഴിഞ്ഞാൽ വമ്പൻ കംഫർട്ട് എന്ന് പറഞ്ഞാൽ വമ്പൻ കംഫർട്ടാണ്. ആ വഴിക്ക് നമുക്ക് റീജനറേഷനും കിട്ടും. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ടാ നമ്മുടെ കമ്പനി പറഞ്ഞ പോലെ തന്നെ നമുക്ക് 100 കിലോമീറ്ററിന് മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പം ഏകദേശം ഇതിൽ തിരിച്ചെത്തിയപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും സ്ക്രീനിൽ എന്തോരം ബാക്കിയുണ്ടെന്ന്. നമ്മൾ 1305 വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോയത്. 1387 കിലോമീറ്ററാണ് ഇപ്പോൾ ഓടി എത്തിച്ചാണ്. ബാക്കി അതിലും കാണാൻ സാധിക്കും സ്ക്രീനിൽ എന്തോരം ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് 100 പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ള് നോർമലിട്ട് ഓടിച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇനി ഫുൾ എക്കോയിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായുള്ള രീതിക്ക് മൈലേജ് ഒന്നുകൂടി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു സിറ്റി യൂസിനൊക്കെ ഇവൻ പെട വണ്ടി എന്ന് പറഞ്ഞാൽ പെട വണ്ടി കേട്ടോ. ഇനി ഒരു സിറ്റി വിട്ട് പോകണമെങ്കിൽ ചാർജ് ചെയ്താൽ മതി. ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ ഒല X1 X+ എന്ന് പറഞ്ഞുള്ള മോഡല്. പൊളിച്ചില്ലേ?